കേരളം ജീവിതശൈലീ രോഗങ്ങളുടെ പിടിയിലമർന്നിരിക്കുന്നു എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് ഏറെ കാലമായി. പ്രമേഹത്തിൻ്റെയും രക്താതിമർദ്ദത്തിൻ്റെയും കാര്യത്തിൽ നാം ഏറെ മുന്നിലാണ്. അടുത്ത കാലത്തായി ഉദരരോഗത്തിലും മലയാളികൾ മറ്റുള്ളവരെ കടത്തിവെട്ടിയതായി പഠനങ്ങൾ പറയുന്നു. 70-കളുടെ ആദ്യം ആരോഗ്യ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയായ നമ്മുടെ കൊച്ചു കേരളത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ നാം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിലെ ആരോഗ്യ പ്രവർത്തനങ്ങളുമായി തുലനം ചെയ്യാവുന്ന നേട്ടങ്ങളായിരുന്നു അക്കാലത്ത് നമുക്കുണ്ടായിരുന്നത്. ജീവിതശൈലി രോഗങ്ങൾ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന രോഗങ്ങളൊന്നും അന്ന് വ്യാപകമായിരുന്നില്ല. പിന്നെ എപ്പോഴാണ് മലയാളിയുടെ ആരോഗ്യം താളം പിഴച്ചു തുടങ്ങിയത്? ഒരു വ്യക്തിയുടെ ശരീരത്തിന്റെ രോഗമില്ലാത്ത അവസ്ഥ എന്നത് മാത്രമല്ല, ആ വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ സുസ്ഥിതി എന്നതാണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തെ നിർവചിച്ചിരിക്കുന്നത്. മാനുഷികമായി നോക്കുമ്പോൾ ശാരീരികമായി രോഗമില്ലാത്ത അവസ്ഥ എന്നതാണ് നമ്മൾ ആരോഗ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ അവസ്ഥ എന്ന് പറയുമ്പോൾ ആരോഗ്യകരമായ ശരീരം, ആരോഗ്യകരമായ പോഷണം, നല്ല വ്യായാമം, ഇവയെല്ലാം ഒത്തുചേർന്ന് പോകണം നമുക്ക് ശരിയായ ആരോഗ്യമുണ്ടാകണമെങ്കിൽ. ഇന്നത്തെ കാലയളവിൽ എല്ലാവരും ആരോഗ്യവാന്മാരായിരിക്കുന്നു. കാരണം ഇന്ന് നമുക്ക് കൂടുതലായി നല്ല വിദ്യാഭ്യാസം, നല്ല ആഹാരം, നല്ല മെഡിക്കൽ ഫെസിലിറ്റീസ് എല്ലാം നമുക്ക് അവൈലബിളാണ്. ഇതുകൊണ്ട് തന്നെ നമ്മളിൽ പലരും, നമ്മളെല്ലാവരും നല്ല ആരോഗ്യവാന്മാരായി ജീവിക്കുന്നു. രോഗങ്ങളിലേക്കുള്ള കുതിച്ചുചാട്ടം എവിടെയാണ് തുടങ്ങിയതെന്നുള്ള അന്വേഷണം നമ്മെ എത്തിക്കുക സ്വന്തം അടുക്കളയിലാണ്. വിഷലിപ്തമാകാത്ത ഭക്ഷ്യവസ്തുക്കൾ കൊണ്ട് പണ്ട് അടുക്കളയിൽ വിളമ്പിരുന്നത് ആരോഗ്യമായിരുന്നു. അരച്ചും പൊടിച്ചും വേവിച്ചും അധ്വാനിച്ചും പാകപ്പെടുത്തിയത് രോഗമില്ലാത്ത ശരീരമായിരുന്നു. എന്നാൽ ഇന്നോ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ലോകത്ത് എവിടെയെത്തിയാലും അവരുടെ ഭക്ഷണരീതി ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയും സ്വന്തം രീതി മറക്കുകയും ചെയ്യുന്ന ശീലം മലയാളിക്ക് പണ്ട് മുതലുള്ളതാണ്. അതാണ് ഇവിടെയും ഉണ്ടായിരിക്കുന്നത്. പാശ്ചാത്യരുടെ ഭക്ഷണരീതികളും ഭക്ഷണ സംസ്കാരവും അനുകരിക്കുന്നതിൽ മലയാളി അഭിമാനം കൊണ്ടു. 1970 ശേഷമാണ് ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ കണ്ടു തുടങ്ങിയത്. ഇക്കാലയളവിൽ ജീവിതശൈലിയിൽ കാതലായ മാറ്റം വന്നു. ഭക്ഷണശൈലികൾ ആകെ തകിടം മറിഞ്ഞു. നമ്മൾക്കറിയാം, പണ്ട് കാലങ്ങളിൽ നമ്മുടെ പൂർവികന്മാർ ജീവിച്ചിരുന്ന കാലങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ രോഗങ്ങളും അസുഖങ്ങളും ഇന്നത്തെ സമൂഹത്തിൽ വളരെ അധികമായിട്ട് കണ്ടുവരുന്നു. ഇതെന്തുകൊണ്ടാണ്? നമ്മുടെ ആരോഗ്യത്തിന് എവിടെയാണ് ഒരു താഴെപ്പിഴ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവാൻ കാരണം? നമ്മുടെ പൂർവികന്മാർ പലരും അധ്വാനിച്ചാണ് ജീവിച്ചിരുന്നത്. നമ്മളും അധ്വാനിച്ചാണ് ജീവിക്കുന്നത്. പക്ഷെ നമ്മുടെ അധ്വാനം സെഡൻറ്ററിയാണ്. നമ്മൾക്ക് ശാരീരികമായ വളരെ അധ്വാനമില്ല. മാത്രവുമല്ല, നമ്മുടെ ആഹാര രീതി പൂർവികരുടെ ആഹാര രീതിയിൽ നിന്നും പാടെ മാറിയിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ആഹാരത്തിൽ ഫാസ്റ്റ് ഫുഡിനാണ് കൂടുതലായിട്ട് പ്രാധാന്യം നൽകുക. എല്ലാവരും ജോലി തിരക്കിൽ സമയം ലാഭിക്കുവാനായിട്ട് കൂടുതലായിട്ട് ഫാസ്റ്റ് ഫുഡിനെ ആശ്രയിക്കുന്നു. നൂഡിൽസ്, റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന ദോശ, ഇഡ്ലി മാവുകൾ, റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന ചപ്പാത്തി, റെഡിമെയ്ഡ് പറാട്ട, ഇവയെല്ലാം നമ്മുടെ ജീവിത ശൈലിയിൽ, നമ്മുടെ ആഹാര ശൈലിയിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നു. ഇവയെല്ലാമാണ് ഇന്ന് നമ്മുടെ മേശപ്പുറത്ത് അലങ്കരിക്കുന്നത്. നമ്മുടെ മക്കളും ഇവയെല്ലാമാണ് കഴിച്ചു വരുന്നത്. ഈ ആഹാരത്തിൽ കൂടുതലായിട്ട് എണ്ണ അടങ്ങിയിരിക്കുന്നു. ഇവ സംസ്കരിച്ച പദാർത്ഥങ്ങൾ ആണ്, സംസ്കരിച്ച ആഹാര സാധനങ്ങളാണ്. സംസ്കരിക്കാനായിട്ട് കൂടുതലായിട്ട് കെമിക്കൽസ് നമ്മൾ യൂസ് ചെയ്യുന്നു. കാരണം അത് കുറച്ച് നാൾ നമുക്ക് കേടുകൂടാതെ ഇരിക്കണം. കേടുകൂടാതെ ഇരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കെമിക്കലുകൾ പലതും നമ്മുടെ ശരീരത്തിൽ ചെന്നു കഴിയുമ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന ഫലമല്ല, മറിച്ച് നമുക്ക് രോഗങ്ങളെ കൂട്ടിക്കൊണ്ടു വരുവാനാണ് സഹായിക്കുക. നമുക്ക് ഇന്ന് ജീവിതശൈലി രോഗങ്ങൾ കൂടുതലാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ കൂടുതലായിട്ട് വരുന്നത്? ഇന്ന് നമ്മുടെ ആഹാരം തന്നെ, മറ്റൊന്ന് നമുക്ക് വ്യായാമമില്ലായ്മ. ജീവിതശൈലി രോഗങ്ങൾ കൂടി വരാൻ എന്തൊക്കെയാണ് നമ്മുടെ കാരണങ്ങൾ? ഇന്നത്തെ ജീവിതത്തിൽ നമ്മളെല്ലാവരും വളരെ വളരെ ഫാസ്റ്റ് ലൈഫാണ് നയിക്കുന്നത്. ഈ ഫാസ്റ്റ് ലൈഫിൽ ഹസ്ബൻഡും ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നവരാണ്, മക്കൾക്ക് സ്കൂളിൽ പോകണം. ഇതിനിടയിൽ പണ്ട് നമ്മുടെ പൂർവികർ പാചകം ചെയ്തിരുന്ന
പാചകം ചെയ്തിരുന്നത് പോലെ ഇടിച്ചും വറുത്തും പൊടിച്ചും ഒക്കെ പാചകം ചെയ്യാനുള്ള സമയം നമുക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ടും റെഡിമെയ്ഡ് ആയിട്ടുള്ള ആഹാരങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നു. റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന മൈദ, പൊടിച്ച ആട്ട, ഈ ആട്ടയിൽ മൈദ മിക്സ് ചെയ്തിട്ടുണ്ടാകും. മൈദ നമുക്ക് ഏറ്റവും ഗോതമ്പ് പൊടിച്ചു വരുന്നതിൻ്റെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള പദാർത്ഥമാണ്. അതിൽ എംറ്റി കാലറീസ് അല്ലാതെ മറ്റൊന്നും അടങ്ങിയിട്ടില്ല. അത് കഴിക്കുന്നത് മൂലം ഇന്നത്തെ കുട്ടികളിലും ഇന്നത്തെ നമ്മുടെ യുവതലമുറകളിലും കൂടുതലായിട്ട് മലബന്ധം കണ്ടുവരുന്നു. ഇന്നത്തെ കുഞ്ഞുങ്ങളിൽ നമ്മൾ കണ്ടുവരുന്ന, പണ്ടൊക്കെ ഡയറിയ ആയിരുന്നു കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവന്നിരുന്ന അസുഖമെങ്കിൽ ഇന്ന് നമ്മുടെ പീഡിയാട്രീഷ്യൻസിനോട് ചോദിച്ചാൽ അവർ പറയും ഇന്ന് കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്നത് മലബന്ധം എന്ന അസുഖമാണെന്നുള്ളത്. കോൺസ്റ്റിപ്പേഷന് കാരണമാക്കുന്ന പ്രധാന ഘടകം മൈദ തന്നെയാണ്. ഇതിൽ ഫൈബർ തീരെ അടങ്ങിയിട്ടില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഓഫീസിലേക്ക് പോകുന്നു, സ്കൂളുകളിലേക്ക് കുഞ്ഞുങ്ങൾ പോകുന്നു, ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സമയം കണ്ടെത്തി നമുക്ക് ആഹാരം പാചകം ചെയ്യാനുള്ള സമയം ഇല്ല. അതുകൊണ്ട് തന്നെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ആഹാരങ്ങളെ നാം ആശ്രയിക്കേണ്ടി വരുന്നു. ഈ അവസ്ഥ നമുക്കൊന്ന് കുറച്ചുകൊണ്ട് വന്നാൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ, അതായത് ഇഡ്ലി, ദോശ, പുട്ട്, റാഗിപ്പുട്ട്, കടല, ചെറുപയർ, ഇങ്ങനെയുള്ള ആഹാരങ്ങൾ നമ്മൾ ദിവസേന ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള പോഷകങ്ങളും ലഭിക്കുന്നു, എന്നാൽ നമുക്ക് ആരോഗ്യകരമായ ഒരു ജീവിതവും ലഭിക്കുകയും തന്നെ ചെയ്യുന്നു. ആരോഗ്യ സംരക്ഷണത്തിന് ഉതകിയിരുന്ന സസ്യങ്ങളും അവ ചേർത്തുള്ള വിഭവങ്ങളും ഇന്ന് കേരളത്തിന്റെ അടുക്കളയിൽ നിന്നും നന്നേ തുടച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കഞ്ഞിയും പയറും പുഴുക്കും എരിശേരിയുമൊക്കെ നമ്മുടെ ഭക്ഷണ മെനുവിൽ നിന്നും അപ്രത്യക്ഷമായി. പകരം പാശ്ചാത്യ ശൈലിയിലുള്ള വിഭവങ്ങളും മൈദ കൊണ്ടുള്ള പലഹാരങ്ങളും സ്ഥാനം പിടിച്ചു. നാരുകൾ സമൃദ്ധമായി ഉണ്ടായിരുന്ന കഞ്ഞിയും പയറിനും പകരമായില്ല ഇവയൊന്നും. ഫലമോ, ശരീരത്തിന് അത്യാവശ്യമായ മൂലകങ്ങളും മാംസവും മറ്റു ലവണങ്ങളും ഭക്ഷണത്തിൽ നിന്നും ലഭിക്കാതായി. പ്രാതലിന്റെ കാര്യം തന്നെ ഉദാഹരണമായി നമുക്കെടുക്കാം. കേരളത്തിന്റെ ഒന്നാം തരം വിഭവങ്ങൾ ഇക്കൂട്ടത്തിലുണ്ട്. പുട്ടും പയറും പുട്ടും പഴവും അപ്പവും കറിയും ഇഡ്ഡലിയും സാമ്പാറും ഇങ്ങനെ പോകുന്നു ഇവയുടെ നിര. നല്ലൊരു പ്രാതൽ ദിവസം മുഴുവനും ഊർജസ്വരമായി പ്രവർത്തിക്കാനുള്ള ശേഷി നൽകുന്നുണ്ട്. പക്ഷേ ഇന്ന് പ്രാതൽ വെറുമൊരു വാക്ക് മാത്രമായി മാറി. തിരക്ക് മൂലം കുട്ടികളും മുതിർന്നവരും ഒരുപോലെ പ്രാതൽ ഒഴിവാക്കുന്നു. ഒപ്പം അടുക്കളയിലെ പാചകവും അല്ലെങ്കിൽ പാക്കറ്റ് ഫുഡുകളും പൊറോട്ടയും നൂഡിൽസും കൊണ്ട് തൃപ്തിപ്പെടുന്നു. ഫലമോ, വളരും തോറും തളരുന്ന കുട്ടികളും ജോലി ചെയ്യാൻ വേണ്ട ഊർജമില്ലാതെ വലയുന്ന മുതിർന്നവരും ഇവിടെ ഉണ്ടായി. നമ്മുടെ ഭക്ഷണ രീതി എങ്ങനെയായിരിക്കണം? സാധാരണ രീതിയിൽ നമ്മൾ പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, അത്താഴം ഇവയാണ് നമ്മുടെ ഭക്ഷണം സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രഭാത ഭക്ഷണത്തിൽ നമ്മൾ എന്തായിരിക്കണം കഴിക്കേണ്ടത്, അല്ലെങ്കിൽ പ്രഭാത ഭക്ഷണത്തിൽ നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മൾ എന്തായിരിക്കണം കൊടുക്കേണ്ടത്? പ്രഭാത ഭക്ഷണം കഴിവതും വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇഡ്ലി, ദോശ, കൂടെ സാമ്പാർ, അപ്പം, കടലക്കറി അല്ലെങ്കിൽ മുട്ടക്കറി, പുട്ട്, മുട്ടക്കറി അല്ലെങ്കിൽ കടല, ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, മറ്റ് ധാതുക്കൾ, ഫൈബർ ഇവ നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നുണ്ട്. തന്നെയല്ല പ്രഭാത ഭക്ഷണം ബ്രെയിൻ ഫുഡ് എന്നാണ് പറയുന്നത്. ഇന്ന് തിരക്കിട്ട സ്കൂളുകളിലേക്ക് പോകുന്ന വഴിയിൽ നമ്മുടെ മക്കൾ പലപ്പോഴും പ്രഭാത ഭക്ഷണം ഉപേക്ഷിക്കുകയാണ് പതിവ്. പ്രഭാത ഭക്ഷണം ബ്രെയിൻ ഫുഡ് എന്നറിയപ്പെടുന്നു. കാരണം ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്യാനുള്ള എനർജി പ്രഭാത ഭക്ഷണത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു. കൂടുതൽ സ്കൂളുകളിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവ് പ്രഭാത ഭക്ഷണം കഴിച്ചു പോകുന്ന കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം കഴിക്കാതെ പോകുന്ന കുട്ടികളെക്കാൾ കൂടുതലാണെന്ന് കണ്ടുവരുന്നു. ഇനി ഈ പ്രഭാത ഭക്ഷണത്തിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു പഴം കഴിക്കുകയാണെങ്കിൽ നമുക്ക് വൈറ്റമിൻ സിയും അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള കാർബോഹൈഡ്രേറ്റ്സും ലഭിക്കുന്നു. നാരും കൂടുതലായിട്ടും നമുക്ക് ലഭിക്കുന്നു. വൈറ്റമിൻ സി നമുക്ക് ലഭിക്കുന്നത് മൂലം പ്രതിരോധ ശേഷി നമ്മളിൽ വർദ്ധിക്കുവാനായിട്ട് സാധിക്കുന്നു. നാരുകളുടെ അളവ് നമുക്ക് കൂട്ടുവാനായിട്ടും സാധിക്കുന്നു. പയർ, പരിപ്പ് ഇങ്ങനെയുള്ള പൾസസ്, പയർവർഗ്ഗങ്ങൾ കൂടുതലായി നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. മുട്ട, ഒരു മുട്ടയെങ്കിലും കുഞ്ഞുങ്ങൾക്ക്
ആഴ്ചയിൽ 5 മുട്ടയെങ്കിലും ഉപയോഗിക്കാനും പ്രായമായവരിൽ ഒരു 2 മുട്ട ആഴ്ചയിൽ ഉപയോഗിക്കാനായിട്ടും ശ്രമിക്കുക. പാല് സമ്പൂർണ്ണ ആഹാരം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. പാലിൽ അയണിന്റെ കുറവ് മാത്രമേ കണ്ടുവരുന്നുള്ളൂ. അതുകൊണ്ട് കുട്ടികളിൽ ഒരു കപ്പ് പാല് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അത് പ്രഭാത ഭക്ഷണത്തിൻ്റെ കൂടെയോ 4 മണി സമയത്തോ അല്ലെങ്കിൽ വൈകിട്ട് കിടക്കാൻ പോകുന്ന സമയത്തോ കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ഉത്തമം. ഉച്ചഭക്ഷണം നോക്കുകയാണെങ്കിൽ ഉച്ചഭക്ഷണം സാധാരണ നമ്മൾ കഴിക്കുന്നത് പോലെ തന്നെ ആയിക്കോട്ടെ. അത് ഹോട്ടലുകളിൽ നിന്നുള്ള ആഹാരം ആകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം കൂടുതലായിട്ട് ഓയിൽ അഥവാ എണ്ണ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നു. എണ്ണ നമുക്ക് വളരെ കുറച്ച് അളവിൽ മാത്രം ഒരു ദിവസം ആവശ്യമുള്ള പോഷണമാണ്. അത് നമ്മുടെ എല്ലാ കറികളിൽ നിന്നും നമ്മുടെ ഒരു ദിവസത്തെ ആഹാരത്തിൽ നിന്ന് തന്നെ നമുക്കത് ലഭിക്കുന്നതാണ്. കൂടുതലായിട്ടുള്ള എണ്ണ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ല. കൂടുതലായിട്ടുള്ള എണ്ണ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതുപോലെ കിട്ടിയ എനർജി പുറത്തേക്ക് നമ്മൾ കളഞ്ഞില്ല എങ്കിൽ ആ കിട്ടിയ എനർജി എക്സ്ട്രാ ആയിട്ട് കിട്ടിയ എനർജി മുഴുവൻ നമ്മുടെ ബോഡിയിൽ ഡെപ്പോസിറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. സാച്ചുറേറ്റഡ് ഫാറ്റ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്താൽ അത് ഹൃദ്രോഗം പോലെയുള്ള അസുഖങ്ങൾക്കും ക്യാൻസർ മാരകമായ ക്യാൻസർ ഇപ്പോൾ സാധാരണയായി കണ്ടുവരുന്ന കോളൻ ക്യാൻസർ എന്നിവയിലേക്കും പൊണ്ണത്തടിയിലേക്കും നമ്മെ നയിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എണ്ണയുടെ അളവ് എണ്ണയിൽ വറുത്ത ആഹാരങ്ങൾ ബേക്കറി ആഹാരങ്ങൾ കഴിവതും കുറച്ചുകൊണ്ട് വരുവാനായിട്ട് ശ്രദ്ധിക്കുക. ഉച്ചയ്ക്കുള്ള ആഹാരത്തിൽ നമ്മൾ സാധാരണയായിട്ട് ചോറാണ് കഴിക്കുക. അപ്പോൾ അരി കൊണ്ടുള്ള ചോറ് തന്നെ ആക്കിക്കൊള്ളുക. അതിൻ്റെ ചോറിൻ്റെ കൂടെ നമുക്ക് നന്നായിട്ട് തോരൻ അളവ് കൂട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. 2 തോരനെങ്കിലും നമ്മുടെ ആഹാരത്തിൽ ഉച്ചയ്ക്കുള്ള സമയത്ത് ഉണ്ടായിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടെ പ്രോട്ടീൻ സോഴ്സ് പ്രോട്ടീൻ കൂടുതലായിട്ട് കിട്ടുന്ന മീനോ ചിക്കനോ അല്ലെങ്കിൽ പയർ പരിപ്പ് വർഗ്ഗങ്ങൾ ഏതെങ്കിലും ഒന്ന് ഉണ്ടായിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണത്തിൻ്റെ കൂടെ നമുക്ക് ഒരു ചെറിയ കപ്പ് 150 ml തൈര് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. കാരണം തൈരിൽ കൂടുതലായിട്ട് പ്രോബയോട്ടിക്സ് അടങ്ങിയിരിക്കുന്നു. ഇത് ദഹനപ്രക്രിയ കൂടുതലായി നന്നായിട്ട് നടക്കാനായിട്ട് നമ്മെ സഹായിക്കുന്നുണ്ട്. കൂടാതെ കാൽഷ്യം അളവും നമുക്ക് ലഭിക്കുന്നു. ഇതായിരിക്കണം നമ്മുടെ ഉച്ചഭക്ഷണം. ഉച്ചഭക്ഷണത്തിന് ശേഷം ഇപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള ഒരു ആളാണ് കഴിക്കുന്നതെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ ഉച്ചഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഒരു പഴം കഴിക്കുക പതിവാണ്. ഈ ഡയബറ്റിക് ആയിട്ടുള്ള വ്യക്തി ആഹാരം കഴിച്ചതിന് ശേഷം തൊട്ടു പുറകെ പഴം കഴിക്കുന്നത് ഒഴിവാക്കുക. അത് ഇടനേരങ്ങളിൽ കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഡയബറ്റിക് കൺട്രോൾ ചെയ്യുവാനായിട്ട് നമുക്ക് പ്രയോജനപ്രദമാണ്. അത്താഴത്തിന് നമ്മൾ അളവ് കുറച്ച് മാത്രം കഴിക്കുകയാണ് നല്ലത്. കാരണം അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കായികമായ വ്യായാമമോ അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ കിടക്കാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്താഴത്തിന് നമുക്ക് കുറച്ച് ആഹാരം മാത്രമേ ആവശ്യമുള്ളൂ, കുറച്ച് എനർജി മാത്രമേ ആവശ്യമുള്ളൂ. കാരണം ആ കിട്ടിയ എനർജി നമുക്ക് ഔട്ട്പുട്ട് പുറത്തേക്ക് കളയുവാനുള്ള മാർഗങ്ങൾ കുറവാണ്. നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ്. ആ സമയത്ത് വളരെ ലൈറ്റായിട്ടുള്ള ആഹാരങ്ങൾ എന്തെങ്കിലും ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കഞ്ഞി, പയർ, അതിൻ്റെ കൂടെ തോരൻ ഉപയോഗിക്കുക നന്നായിരിക്കും. അത്താഴത്തിൻ്റെ സമയം 8 മണിക്ക് ഉള്ളിലാക്കാനായിട്ട് ശ്രമിക്കുക. കാരണം 8 മണി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഒരു 2 മണിക്കൂറിന് ശേഷം മാത്രം കിടക്കയിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം കാലറീസിൻ്റെ ഡെപ്പോസിഷൻ കുറവാകാനായിട്ട് നമ്മളെ അത് സഹായിക്കുന്നതായിരിക്കും. ഇങ്ങനെയായിരിക്കണം നമ്മുടെ അത്താഴം. ഇനി ഈവനിങ് സ്നാക്സ്, ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഇടയ്ക്കുള്ള സ്നാക്സ് അതുകൂടെ നമ്മൾ നമ്മുടെ ആഹാരത്തിൽ ചേർക്കുന്നത് വളരെ പ്രയോജനപ്രദമായിരിക്കും. കാരണം ഇടയ്ക്ക് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും നമുക്ക് കുറച്ചുകൂടെ ഫൈബ്രസ് ആയിട്ടുള്ള ആഹാരങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കോളൻ ക്യാൻസർ, ഇപ്പം കുട്ടികളിൽ കണ്ടുവരുന്ന കോൺസ്റ്റിപ്പേഷൻ, കോളൻ ക്യാൻസർ, ഇതൊക്കെ ഫൈബറിൻ്റെ കുറവ് മൂലം കണ്ടുവരുന്ന രോഗങ്ങളാണ്. ഇവയ്ക്ക് ഒരു ശമനമുണ്ടാവാനായിട്ട് ഇടയ്ക്കുള്ള സമയങ്ങളിൽ ഫ്രൂട്ട് പോലെയുള്ള ഫ്രൂട്ട്സ്, സാലഡ്സ്, ചെറുപയർ മുളപ്പിച്ചത് ഇങ്ങനെയുള്ള ആഹാരങ്ങൾ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. മോരും വെള്ളം 4 മണിക്കുള്ള സമയങ്ങളിൽ നമുക്ക്
ആവിയിൽ വേവിച്ച ഇലയട, പണ്ട് കാലങ്ങളിൽ കഴിച്ചിരുന്നതുപോലെ കടല, വറുത്ത കടല, മണലിൽ വറുത്തിട്ടുള്ള കടല, ഇങ്ങനെയുള്ള സ്നാക്സ് ഇടയ്ക്ക് ഉൾപ്പെടുത്തുന്നത് കൂടുതൽ പ്രയോജനകരമാണ്. അതുപോലെ തന്നെ കപ്പലണ്ടി മുട്ടായി, അതിൽ നമുക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻസ് നന്നായിട്ട് അടങ്ങിയിരിക്കുന്നു. കപ്പലണ്ടി മുട്ടായി ഉണ്ടാക്കുമ്പോൾ ശർക്കര ഉപയോഗിക്കുന്നു, കൂടുതലായിട്ട് അയൺ നമുക്ക് ലഭിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെയുള്ള സ്നാക്സ് കൊടുത്ത് വളർത്തുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പറമ്പിൽ വിളയുന്ന തേങ്ങ ഉണക്കി മില്ലിൽ കൊണ്ടുപോയി ആട്ടിയെടുക്കുന്ന ശുദ്ധമായ വെളിച്ചെണ്ണയായിരുന്നു പണ്ട് അടുക്കള ഭരിച്ചിരുന്നത്. ദൈവത്തിൻ്റെ ബട്ടൺ എന്ന് അമേരിക്ക വിശേഷിപ്പിക്കുന്ന ഈ വെളിച്ചെണ്ണയെ പാചകത്തിൽ നിന്നും പുറത്താക്കിയതാണ് നമ്മൾ ചെയ്ത മറ്റൊരു തെറ്റ്. ഹൃദ്രോഗത്തിനു കാരണമാകുന്നു എന്ന് തെളിയിക്കപ്പെടാത്ത ഒരു കുറ്റം വെളിച്ചെണ്ണയുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇതുവരെ നടത്തിയിട്ടുള്ള ഒരു ശാസ്ത്ര പരീക്ഷണത്തിലും വെളിച്ചെണ്ണ ഹൃദ്രോഗകാരിയാണെന്ന് കണ്ടെത്തിയിട്ടുമില്ല. എന്നിട്ടും ദഹന വ്യവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായതും സംരക്ഷണം നൽകുന്നതുമായ വെളിച്ചെണ്ണയെയും അയഡിൻ്റെ അംശം ഏറെയുള്ള തേങ്ങയെയും നമ്മൾ മറന്നു, പകരം പാമോയിലേക്ക് മാറി. പാമോയിൽ ഹൃദ്രോഗത്തിന് കാരണമാകുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നാം ഇതിലേക്ക് ചുവട് മാറ്റിയത്. പാമോയിലും മൈദയും ഒഴിവാക്കിയാൽ തന്നെ മലയാളിയുടെ പല ആരോഗ്യ പ്രശ്നങ്ങളും ഒരു പരിധിവരെ പരിഹരിക്കപ്പെടും. എണ്ണ എത്രമാത്രം ഉപയോഗിക്കണം, ഏതെണ്ണ ഉപയോഗിക്കണം, നമുക്ക് സാധാരണയായി വരുന്ന ഒരു സംശയമാണ്. എണ്ണ എല്ലാ എണ്ണയും നല്ലതാണ്. വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിൽ, സഫോള ഓയിൽ, കനോള ഓയിൽ, എല്ലാ എണ്ണകളും നല്ലതാണ്. പക്ഷെ അളവ് കുറച്ച് മാത്രം ഉപയോഗിക്കാം. നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു, നമുക്ക് വളരെ കുറച്ച് തോതിൽ മാത്രം എണ്ണ ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഏതെണ്ണ ഉപയോഗിച്ചാലും വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിക്കാം. പാം ഓയിൽ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആണ്, അതുകൊണ്ട് കഴിവതും പാം ഓയിൽ ഉപയോഗിക്കാതിരിക്കുക. കാരണം കൊളസ്ട്രോൾ ലെവൽസ് ഒക്കെ കൂടാനായിട്ട് പാം ഓയിൽ സാച്ചുറേറ്റഡ് ആയതുകൊണ്ട് സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് പാം ഓയിൽ മാത്രം അവോയ്ഡ് ചെയ്യാനായിട്ട് കൂടുതലായിട്ട് പറഞ്ഞു വരുന്നുണ്ട്. വീട്ടാവശ്യങ്ങൾക്കുള്ള മസാലപ്പൊടികളും പലഹാരങ്ങൾക്കുള്ള മാവുമൊക്കെ പണ്ടൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയായിരുന്നു പതിവ്. ജീവിതത്തിന് തിരക്കേറിയപ്പോൾ ഇവയെല്ലാം പാക്കറ്റിൽ കിട്ടിത്തുടങ്ങി. ഉപ്പ് തൊട്ട് ദോശമാവ് വരെ ഇങ്ങനെ പാക്കറ്റുകളിലാക്കി സൂപ്പർ മാർക്കറ്റിൽ നിന്നു. സ്വന്തമായി ഉണ്ടാക്കാനുള്ള മടി മൂലം മൂന്നോ നാലോ ഇരട്ടി വില നൽകി നാം ഇവ വാങ്ങുന്നു. ഗരം മസാലയിലെ ചേരുവകൾ എന്തെന്ന് ചോദിച്ചാൽ ഇതിൽ എത്ര പേർക്ക് പറയാനാകും? ഈ അറിവില്ലായ്മയാണ് അടുക്കളയിലെ ആരോഗ്യത്തിൻ്റെ ഉത്തരം. പാക്കറ്റിൽ കിട്ടുന്ന പൊടികൾ കേടാവാതിരിക്കാൻ ഇവയിൽ ചേർക്കുന്ന പല വസ്തുക്കളും ക്യാൻസർ പോലുള്ള ഗുരുതരമായ രോഗത്തിലേക്കാണ് തള്ളിവിടുന്നത്. മലയാളിയുടെ മടി മുതലെടുത്തുകൊണ്ട് തന്നെ ഈ സൂപ്പർ മാർക്കറ്റ് സംസ്കാരം ഒരു പടി കൂടി കടന്ന് ഇൻസ്റ്റൻറ്റ് ഫുഡിൽ എത്തി നിൽക്കുന്നു. ചപ്പാത്തിയും ഇറച്ചിക്കറിയും മറ്റു മസാലക്കറികളുമെല്ലാം ഇന്ന് പാക്കറ്റിൽ ലഭ്യം. വേണമെങ്കിൽ ചൂടാക്കാം, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെയും ഉപയോഗിക്കാം. ഇതുയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പലപ്പോഴും നാം പരിഗണിക്കാറ് പോലുമില്ല. നമ്മൾ ആഹാരം പാകം ചെയ്യുമ്പോൾ സ്വാദ് കൂടുതലാകാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള മസാലകളും കറിപ്പൊടികളും യൂസ് ചെയ്യാറുണ്ട്. വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കുന്ന മസാലകളും കറിപ്പൊടികളുമാണെങ്കിൽ വളരെ നല്ലത്. എന്നാൽ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ നമ്മളെല്ലാം പാക്കറ്റായിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ഈ പുറത്തുനിന്ന് നമുക്ക് ലഭിക്കുന്ന പാക്കറ്റുകളിൽ പ്രിസർവേറ്റീവായിട്ട് പലതരത്തിലുള്ള രാസപദാർത്ഥങ്ങൾ ചേർക്കുന്നുണ്ട്. തന്നെയല്ല, പലതരത്തിലുള്ള മായങ്ങൾ ഇതിൽ ചേർക്കുന്നുണ്ട്. ഇവയൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ് എന്ന് വെച്ച് ഉപയോഗിക്കാതിരിക്കാൻ നമുക്ക് പറ്റുന്നുമില്ല. അതുകൊണ്ട് ഇവയുടെ ഉപയോഗം കുറച്ച് അളവിൽ ഉപയോഗിക്കുക. സമയം കിട്ടുന്ന അവസരങ്ങളിലൊക്കെയും മുഴുവനായിട്ടുള്ള മസാലകൾ മേടിച്ച് പൊടിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പുറത്തുനിന്ന് നമ്മളിപ്പോൾ ആഹാര സാധനങ്ങൾ പലതും നമുക്ക് സംസ്കരിച്ച ആഹാര പദാർത്ഥങ്ങൾ ലഭിക്കുന്നു. ഉദാഹരണത്തിന് ഫ്രീസ് ചെയ്ത പൊറോട്ട, ചപ്പാത്തി, റെഡി ടു ഈറ്റ് കറികൾ, ഇവയെല്ലാം നമുക്ക് പുറത്തുനിന്ന് ലഭിക്കുന്നു.
പക്ഷേ ഇവയിലെല്ലാം പ്രിസർവേറ്റീവ്സ് വളരെയധികം ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നു. സോഡിയം നൈട്രേറ്റ്, സോഡിയം ബെൻസോവേറ്റ് ഇവയൊക്കെയാണ് പ്രിസർവേറ്റീവ്സ് ആയിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പുറത്തു നിന്നുള്ള ആഹാരങ്ങൾ, എന്താ വറുത്തതും പൊരിച്ചതും അങ്ങനെയുള്ള ആഹാരങ്ങൾ കൂടുതലായി കണ്ടു ഉപയോഗിക്കുന്ന കുട്ടികളിൽ പൊണ്ണത്തടി, കോളൻ ക്യാൻസർ, ഫാറ്റി ലിവർ ഇങ്ങനെയുള്ള രോഗങ്ങൾ കുഞ്ഞിലെ തന്നെ ഒരു 10-15 വയസ്സാകുമ്പോൾ തന്നെ കണ്ടുവരുന്നു. കൂടാതെ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ ഇങ്ങനെയുള്ള രോഗങ്ങളും കണ്ടുവരുന്നതായിട്ട് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതശൈലിയിൽ നിന്ന് ലഭിക്കുന്ന, നമ്മുടെ ഭക്ഷണക്രമത്തിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്ന സമ്മാനങ്ങളാണ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ, ഇങ്ങനെയുള്ള രോഗങ്ങൾ. അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കുക, നമ്മുടെ ആഹാരം നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഏറെ വൈവിധ്യമുള്ള വിഭവങ്ങളുള്ള നാടാണ് കേരളം. ആരോഗ്യവും രോഗപ്രതിരോധ ശക്തിയും നൽകുന്നവയാണ് നമ്മുടെ തനത് ഭക്ഷണങ്ങൾ. ശൈശവം മുതൽ വാർദ്ധക്യം വരെയുള്ള ഭക്ഷണം എന്തായിരിക്കണമെന്ന് തലമുറകളിലൂടെ പകർന്നു തന്ന അറിവ് നമുക്കുണ്ട്. ഈ ഭക്ഷണക്രമവും ഭക്ഷണവും ശരിയായ രീതിയിൽ പിന്തുടരുന്നവർക്ക് ഭക്ഷണത്തിന് പുറമെ മറ്റൊരു ടോണിക്കിൻ്റെയും ആവശ്യമില്ല. എന്നാൽ ആരോഗ്യസമ്പുഷ്ടമായ ഈ ഭക്ഷണത്തിന് പകരം നാവിന് രുചി നൽകുന്ന വില കൂടിയ ഭക്ഷണം കഴിച്ച് നമ്മൾ പോഷകദാരിദ്ര്യം അനുഭവിക്കുകയാണ്. എങ്ങനെയുള്ള ആഹാരമാണ് നാം കഴിക്കേണ്ടത്? നാം കഴിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ തന്നെ പാചകം ചെയ്ത ആഹാരമാണ് കഴിക്കേണ്ടത്. കഴിവതും ആവിയിൽ വേവിച്ച ആഹാരങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പഴങ്ങളും പച്ചക്കറികളും നിറഞ്ഞതാകട്ടെ നമ്മുടെ ആഹാരം. ബ്രേക്ക്ഫാസ്റ്റ് കഴിവതും ഒഴിവാക്കാതെ, അത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായ ആഹാരമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കാതെ തന്നെ മസ്റ്റായിട്ട് ആഹാരം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പച്ചക്കറികൾ, അതായത് വയലറ്റ്, റെഡ്, ഓറഞ്ച്, മഞ്ഞ കളറിലുള്ള പച്ചക്കറികൾ കൂടുതലായിട്ട് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. പയർ, പരിപ്പ് വർഗ്ഗങ്ങൾ അതുപോലെ ഉൾപ്പെടുത്താനായിട്ടും ശ്രമിക്കുക. ധാന്യങ്ങൾ, നമ്മുടെ അരി, ഗോതമ്പ് ഇങ്ങനെയുള്ള ധാന്യവർഗ്ഗങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. ഗോതമ്പ് പൊടിച്ച് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ബ്രൗൺ റൈസ് അഥവാ നമ്മുടെ ഒറിജിനൽ കുത്തരി ഉപയോഗിക്കാനാണ് കൂടുതലായിട്ടും പറയുന്നത്. കാരണം ആ കുത്തരിയിൽ നമുക്ക് നന്നായിട്ട് തവിട് അടങ്ങിയിരിക്കുന്നു, അതിൽ കൂടുതലായിട്ട് ബി വൈറ്റമിൻസ് അടങ്ങിയിരിക്കുന്നു. നമുക്ക് ലഭിക്കുന്ന സാധാരണ രീതിയിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന അരിയെല്ലാം പോളിഷ്ഡാണ്, അതെല്ലാം അതിലൊന്നും അടങ്ങിയിട്ടില്ല, എല്ലാം മാറ്റിയിട്ട് അവർ മായം ചേർത്തിട്ടാണ് നമുക്ക് തരിക. അപ്പോൾ കഴിവതും കുത്തരി കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് കഴിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഗോതമ്പ് മേടിച്ച് പൊടിപ്പിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ആഹാരത്തിൽ മുട്ട, മത്സ്യം, മാംസം, പഴവർഗ്ഗങ്ങൾ എന്നിവയും ഉൾപ്പെടുത്തേണ്ടത് ആവശ്യം തന്നെയാണ്. മത്സ്യം കൂടുതലായിട്ട് ഉപയോഗിക്കുകയായിരിക്കും നല്ലത്. കാരണം ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒക്കെ നമുക്ക് കൂടുതലായിട്ട് മത്സ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നു. മാംസവർഗ്ഗങ്ങൾ ആവശ്യം കൂടിയേ തീരൂ എന്നുള്ളവർക്ക് ചിക്കൻ ഉപയോഗിക്കാവുന്നതാണ്, പക്ഷേ തൊലി മാറ്റിയിട്ട് ഉപയോഗിക്കുക. ബീഫ് അങ്ങനെയുള്ള റെഡ് മീറ്റ്സ് ആവശ്യമുള്ളവർക്ക് ലീൻ കട്ട്സ്, അതായത് നെയ്യുടെ അളവ് കുറവുള്ള ഭാഗത്തെ മാംസം ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. എന്നാൽ ഈ റെഡ് മീറ്റ് ഉപയോഗിക്കുന്നവർ അളവ് കുറച്ച് ഉപയോഗിക്കാനായിട്ടും ശ്രദ്ധിക്കുക. 70s കേരളീയ ജനതയ്ക്കുണ്ടായിരുന്ന പോഷക അവബോധം ഇന്നില്ല. ആ അവബോധം തിരികെ കൊണ്ടുവരികയും വിഷദ്രാവകങ്ങളിൽ മുക്കാത്ത ഭക്ഷണ സാധനങ്ങൾ ലഭ്യമാക്കുകയും ചെയ്താൽ ജീവിതശൈലി രോഗങ്ങൾ എന്ന് വിളിക്കുന്ന ഭക്ഷണശൈലി രോഗങ്ങളിൽ നിന്ന് അടുത്ത തലമുറയെയെങ്കിലും രക്ഷിക്കാനാവും. ഈ മാറ്റം സ്വന്തം അടുക്കളയിൽ നിന്ന് തുടങ്ങാം. ആരോഗ്യകരമായ പാചകരീതി തിരികെ കൊണ്ടുവരാം. സമ്പുഷ്ടമായ ആരോഗ്യം നമുക്ക് ശീലിക്കാം. ആരോഗ്യം അത് ദൈവത്തിൻ്റെ ദാനമാണ്, നമ്മുടെ അവകാശമാണ്. ഈ അവകാശം നാമായി മറ്റാർക്കും തീരെഴുതി കൊടുക്കരുത്. ഇന്നത്തെ കാലത്ത് നമ്മൾ കൂടുതലായി ഉപയോഗിച്ച് വരുന്ന ജങ്ക് ഫുഡ്സ്, ഫ്രൈഡ് ഐറ്റംസ്, ബേക്കറി ഐറ്റംസ് ഇവയൊക്കെ കുറച്ചുകൊണ്ട് വന്നിട്ട് ആരോഗ്യകരമായിട്ടുള്ള പഴയ രീതിയിലേക്ക് പോകുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് കുറച്ചുകൂടെ നല്ലത്.
ഉള്ളപ്പോൾ ജങ്ക് ഫുഡ്സിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട് കഞ്ഞി, പയർ, ആവിയിൽ വേവിച്ചിട്ടുള്ള ആഹാരങ്ങൾ ഇങ്ങനെയുള്ള സാധാരണ രീതിയിലേക്കുള്ള പൂർവികമായ നമ്മുടെ പഴയ ആൾക്കാർ കഴിച്ചു വന്ന രീതിയിലേക്കുള്ള ആഹാരക്രമം നമ്മൾ ശീലിക്കേണ്ടത് ആവശ്യമായി ഇന്നിൻ്റെ ആവശ്യമായിട്ട് മാറിയിരിക്കുന്നു.